സി പി എമ്മിലെ വിഭാഗീയത പുതിയ തലങ്ങളിലേക്ക് വരുമ്പോൾ ഇന്നലെ വരെ പാർട്ടി കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു അവിടെ പോരാളി ഷാജിയുടെ ആയുസ് ഇല്ലാതെ പോകുമോ എന്ന ചർച്ച ഇടതുപക്ഷ പ്രത്യേകിച്ച് സി പി എം സൈബറിടങ്ങളിൽ ശക്തമാവുകയാണ് പോരാളി ഷാജി എപ്പോഴും സി പി എമ്മിൻ്റെ ഔദ്യോഗിക നാവായിട്ടാണ് അറിയപ്പെടുക സൈബറിടങ്ങളിൽ സി പി എം എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നു സി പി എം പ്രതിസന്ധിയിലകപ്പെടുന്ന ഘട്ടത്തിലൊക്കെയും അതിന് അനുബന്ധമായ ന്യായീകരണ രീതികൾ വീഡിയോയിലൂടെയും അതോടൊപ്പം കാർഡ്സിലൂടെയും മറ്റ് പ്രസ്താവനകളിലൂടെയും ട്രോളുകളിലൂടെയും നിലപാടുകളിലൂടെയും മറ്റുള്ളവരെ അവർ അതിൻ്റെതായ രീതിക്ക് ആവശ്യമായ രീതിയിൽ അവർ അവരെ കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റുകൾ എടിപ്പിക്കുക അതിനെ പ്രചരിപ്പിക്കുക ഈ രീതിയിലൊക്കെയാണ് പോരാളി ഷാജി ഇടപെടുകയും പോരാളി ഷാജി സി പി എമ്മിൻ്റെ ഒരു ഔദ്യോഗിക ജിഹ്വയായിട്ടാണ് സൈബർ ഇടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പക്ഷേ സി പി എമ്മിലെ വിഭാഗീയത വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ ഇപ്പോൾ പോരാളി ഷാജി സംശയത്തിന്റെ ഇടകളിൽ നിൽക്കുകയാണ് പോരാളി ഷാജി ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനാണ് എന്ന് പരസ്പരം സംശയിക്കുകയാണ് അതിൽ ആ സമ ആ സന്ദേഹം ശക്തമാകുന്നത് രണ്ട് ഗ്രൂപ്പുകളായി നെടുക പിളർന്നു നിൽക്കുന്നു ഇപ്പോഴത്തെ സി പി എമ്മും അതിനനുബന്ധമായി സി പി എമ്മിന്റെ സൈബർ ഇടവും പി ജയരാജൻ പി ജയരാജനാണ് സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് പൊതുവെ ഇരട്ടച്ചങ്കൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുകയും പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമുമുണ്ട് പക്ഷേ ഒരു ജനകീയ രീതി എടുക്കുകയാണെങ്കിൽ സൈബർ ഇടത്തിലെ ഇടത് സൈബർ സൈബറിടങ്ങളിലെ ജനകീയ രീതി എടുക്കുകയാണെങ്കിൽ അവിടെ താരം പി ജയരാജൻ തന്നെയാണ് പി ജയരാജന് വേണ്ടിയാണ് സൈബർ ഇടങ്ങൾ ഒട്ടുമിക്ക സൈബർ ഇടങ്ങളും വാ വാദ കോലാഹലങ്ങൾ നടത്തുന്നത് പി ജയരാജൻ്റെ സ്റ്റേറ്റ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്കാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ പി ജയരാജൻ പാർട്ടിയെക്കുറിച്ച് എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഓരോ വിഷയത്തിലും പി ശ്രദ്ധിച്ചാൽ അറിയാം നാളിതുവരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഔദ്യോഗിക വാക്കാകേണ്ടത് പക്ഷേ പി ജയരാജൻ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഏതു കാര്യത്തിലും സംസ്ഥാന കാര്യമാകട്ടെ ദേശീയ തലത്തിലാകട്ടെ ഏതു വിഷയമാകാനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാക്ക് വരുന്നതിനു മുമ്പ് പി ജയരാജന്റെ വാക്ക് വന്നിരിക്കും ഏതൊരു വിഷയത്തിലും അതിന് ഇടങ്ങൾ ആഘോഷിക്കുകയും ആ രീതിയിൽ ക്യാമ്പയിൻ ശക്തമാക്കുകയും അത് സി പി എമ്മിന്റെ ഔദ്യോഗിക രീതിയായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് പോയ കാലങ്ങളിലൊക്കെ സൈബറിടത്ത് നാം കണ്ടത് ഇതിന് ശക്തമായ ഒരു നേതൃപദവി നിലനിർ നിർത്തിയിരുന്നു ഇടത്തിൽ ഈ പോരാളി ഷാജി പോരാളി ഷാജി മറ്റ് കക്ഷികളുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ ലോകത്തിന്റെ കണ്ണിലെ കരടായിരുന്നു ഈ പോരാളി ഷാജിയെ വെട്ടി നീക്കുക എന്നുള്ള രീതിയിലാണ് സി പി എം ഇതര കക്ഷികൾ എന്തിന് സി പി എം ഇതര ഇടതു കക്ഷികൾ പോലും അവർ അവരുടെ സൈബർ ആക്ടിവിസ്റ്റുകൾ അത് ആഗ്രഹമായി കൊണ്ട് നടന്നത് ഇപ്പോൾ പോരാളി ഷാജി സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള വിഭാഗീയതയെ തുടർന്ന് മരിച്ചു വീഴുന്നു അത് ആത്മഹത്യയാണോ അതോ കൊന്നുതള്ളലാണോ എന്നറിയേണ്ട കാര്യം മാത്രമേ ഇനിയുള്ളൂ സി പി എമ്മിന് എപ്പോഴും കൊന്നു തള്ളലാണ് അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നു തള്ളുക അത് രാഷ്ട്രീയ പ്രതിയോഗികൾ മാത്രമുള്ള കാര്യമല്ല പല പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കളുടെയും മരണത്തിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന ദുരൂഹത അന്വേഷിക്കണം എന്ന ആവശ്യങ്ങളുണ്ട് അതായത് സി പി എം നേതൃസ്ഥാനത്ത് തരത്തിലേക്ക് ഒരു വിഭാഗമോ അല്ലെങ്കിൽ ചില നേതാക്കളെയോ ഒക്കെ ശക്തരായ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുക ആ രീതിയിൽ ഒളി യുദ്ധങ്ങൾ സി പി എം നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു സമാന രീതിയിൽ തന്നെയാണ് ആധുനിക യുഗത്തിൽ ഈ സൈബർ ലോകം മുന്നോട്ട് പോകുന്നത് പോരാളി ഷാജി ആരോടൊപ്പമാണ് പി ജയരാജനോടൊപ്പമാണോ പിണറായി വിജയനോടൊപ്പമാണോ രണ്ടിലൊന്ന് പോരാളി ഷാജിക്ക് തെളിയിക്കേണ്ടതുണ്ട് അത് ഒന്നുകിൽ പോരാളി ഷാജി സ്വയം ഇല്ലാതാകും ആത്മഹത്യ ചെയ്യും ഇല്ലെങ്കിൽ പോരാളി ഷാജിയെ ഒരു വിഭാഗം കൊന്നുതള്ളും അപ്പോഴറിയാം പോരാളി ഷാജി ആരുടെ പക്ഷത്താണ് പി ജയരാജന്റെ പക്ഷത്താണോ പിണറായി വിജയന്റെ പക്ഷത്താണോ പി ജയരാജന്റെ മേൽ അത്രമേൽ പി ജയരാജനെ വെട്ടിമാറ്റുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശബ്ദമെടുത്ത് മുന്നോട്ട് പോവുകയാണ് പിണറായി ടീമും അതോടൊപ്പം കോടിയേരി വിഭാഗം അതോടൊപ്പം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ അടക്കമുള്ള ടീം ഇതായി രണ്ടായി തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ആന്തൂർ നഗരസഭയിൽ ഉയർന്ന വിഷയമാകായാലും വടകര ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയായാലും ഇതൊക്കെ വിശാലാർത്ഥത്തിൽ സി പി എമ്മിലേക്ക് ഗ്രസിക്കുമ്പോൾ അത് വ്യക്തി കേന്ദ്രീകൃതമാകുന്നു പി ജയരാജൻ പാർട്ടിയെ അനുസരിക്കുന്നില്ല പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ കേൾക്കുന്നില്ല എല്ലാ വിഷയത്തിലും പി ജയരാജൻ ആദ്യം കയറി പ്രതികരിക്കുന്നു പി ജയരാജനെ പിൻപറ്റിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നു പി ജയരാജനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ പി ജയരാജൻ നട്ടു വളർത്തുന്ന വിഭാഗങ്ങൾ പി ജയരാജൻ വെള്ളവും വളവും ഒഴിച്ചു വളർത്തുന്ന വിഭാഗങ്ങളാണ് സി പി എം സൈബർ പോരാളികളായി നിലനിൽക്കുന്നത് എന്ന ആക്ഷേപം സി പി എം സംസ്ഥാന സമിതിയിലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ആക്ഷേപം ഗൗരവത്തിലെടുക്കുകയാണ് പിണറായി വിജയൻ ഈ ആക്ഷേപം ഗൗരവത്തിലെടുക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇനി അവർ തിരഞ്ഞു തുടങ്ങിയിരിക്കുന്നു സി പി എം സൈബർ ലോകത്ത് പി ജയരാജനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് അവർ സ്വയം പ്രഖ്യാപിക്കേണ്ടി വരുന്നു സ്വയം പ്രഖ്യാപിക്കേണ്ടി വരുന്നു ഇനി ഞങ്ങൾ പി ജയരാജനുമായി ബന്ധമുള്ളവരല്ല ഞങ്ങൾ പി ജയരാജനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരല്ല ആ രീതിയിൽ ഓരോ ഗ്രൂപ്പുകളും സ്വയം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം സി പി എമ്മിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ സെല്ല് ഓരോ ഗ്രൂപ്പുകൾക്കും നൽകി കഴിഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് അതോടൊപ്പം ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകൾക്ക് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾക്ക് അടക്കം ട്വിറ്റർ അടക്കമുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇൻസ്ട്രക്ഷൻ പോയി കഴിഞ്ഞു നിങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുക ആ നിലപാട് പ്രഖ്യാപനം ഈ തരത്തിലായിരിക്കും പി ജയരാജനുമായി ചേർന്നുള്ള പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഈ ഗ്രൂപ്പുകളിൽ എടുക്കാതിരിക്കുക പി ജയരാജനെ തള്ളിപ്പറയുക പിണറായി വിജയനെ കൊട്ടിഘോഷിക്കുന്ന രീതിയിലേക്ക് നിലപാടുകൾ വരിക ഈ ഇതിൽ ഏതിൽ ഒന്ന് വേണം എന്ന് തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവിധ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു ഇത് അപകടം അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ പി ജയരാജനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നു സ്വന്തം കാലിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഭയം പി ജയരാജൻ തിരിച്ചറിയുന്നിടത്താണ് പി ജയരാജൻ ഒരു ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ്താവന നടത്തിയത് എൻ്റെ പേരിൽ സൈബർ ഇടങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എൻ്റെ ഫോട്ടോകൾ മാത്രം മാറ്റു എൻ്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റു പി ജയരാജൻ അത് പറഞ്ഞത് ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണ് കാരണം സി ഡിജിറ്റൽ സെല്ലിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു നിങ്ങൾ ആരോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കാൻ ഗ്രൂപ്പുകൾ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് തനിക്ക് നാണക്കേടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പി ജയരാജൻ ഒരു മുഴം മുന്നേ എറിഞ്ഞത് എന്തായാലും പോരാളി ഷാജി എവിടെ പോരാളി ഷാജി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ പോരാളി ഷാജി കൊല്ലപ്പെടാൻ പോവുകയാണോ ഈ ഇടത്തിലുള്ള ചർച്ച സജീവമാകുമ്പോൾ പിണറായി പക്ഷം ആധിപത്യം നേടാൻ തന്നെയാണ് ശ്രമിക്കുന്നത് സി പി എം ഏതു തരത്തിലാണോ വി എസ് അച്യുതാനന്ദനെ വെട്ടി നിരത്തി പാർട്ടി കൈക്കലാക്കിയത് സൈബറിടത്തിൽ പി ജയരാജനെ വെട്ടി നിരത്തി ഇടം മുഴുവൻ സ്വന്തം കാൽച്ചുവട്ടിലേക്കാക്കാനുള്ള പിണറായി വിജയന്റെ തന്ത്രം പിണറായി വിജയന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞു ഇനി പി ജയരാജന് തീരുമാനിക്കാം എല്ലാ സൈബർ ഇടങ്ങളിൽ നിന്നും ഒളിഞ്ഞു മാറി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കണമോ ആ സൈബർ ഇടങ്ങൾക്കും തീരുമാനിക്കാം ആരോടൊപ്പം നിൽക്കണം എന്തായാലും സി പി എം നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പിണറായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അടക്കം നേരിട്ട് നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ ഡിജിറ്റൽ സെല്ല് കൃത്യമായ മോണിറ്ററിംഗ് തുടങ്ങിയിരിക്കുന്നു ആത്മഹത്യയാണോ കൊല്ലപ്പെടലാണോ വേണ്ടത് എന്ന് അതത് സി പി എം ഗ്രൂപ്പുകൾക്ക് സൈബർ ഗ്രൂപ്പുകൾക്ക് ഇനി തീരുമാനിക്കാം പോരാളി ഷാജിക്കും തീരുമാനിക്കാം